അയാലിൽ സർക്കാർ വാദം പൊളിയുന്നു. കണ്ണൂർ വിമാനത്താവളം സ്വകാര്യ കമ്പനിയാണെന്ന സംസ്ഥാന സർക്കാർ വാദം തള്ളി കേന്ദ്ര സർക്കാർ. സ്വകാര്യ കമ്പനിയാണെന്ന വാദം ഉയർത്തി CAG ഓഡിറ്റ് തടഞ്ഞത് നിയമവിരുദ്ധമാണെന്ന് കേന്ദ്ര കമ്പനിക്കാര്യ മന്ത്രാലയം കണ്ണൂർ വിമാനത്താവള കമ്പനിയെയും സർക്കാരിനെയും അറിയിച്ചു. CAG ഓഡിറ്റ് തടസ്സപ്പെടുത്തിയതിന് കമ്പനിയെയും ചുമതലക്കാരെയും പ്രോസിക്യൂട്ട് ചെയ്യുമെന്നും മുന്നറിയിപ്പുണ്ട്. കണ്ണൂർ വിമാനത്താവള കമ്പനിയായ കിയാൽ CAG ഓഡിറ്റ് തടഞ്ഞുവെന്ന വാർത്ത ഏഷ്യാനെറ്റ് ന്യൂസാണ് റിപ്പോർട്ട് ചെയ്തത്. കിയാൽ കൊച്ചി വിമാനത്താവള കമ്പനി പോലെ സ്വകാര്യ കമ്പനിയാണെന്നും CAG ഓഡിറ്റ് അനുവദിക്കാനാവില്ലെന്നുമായിരുന്നു സർക്കാർ വാദം. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇക്കാര്യം നിയമസഭയിലും വ്യക്തമാക്കിയിരുന്നു. 2016 ഇടത് സർക്കാർ അധികാരത്തിലെത്തും വരെ CAG ആണ് കണ്ണൂർ വിമാനത്താവളത്തിൻ്റെ ഓഡിറ്റ് നടത്തിയിരുന്നത്. ഓഡിറ്റർമാരെ കിയാൽ അധികൃതർ തടയുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ച് ചീഫ് സെക്രട്ടറിക്കും മുഖ്യമന്ത്രിക്കും AG പലതവണ കത്തയച്ചിട്ടും നടപടിയുണ്ടായില്ല. തുടർന്ന് ദില്ലിയിൽ CAG ഇക്കാര്യം നേരിട്ട് ഏറ്റെടുക്കുകയായിരുന്നു. കമ്പനി നിയമം ലംഘിച്ച് ഓഡിറ്റ് തുടർച്ചയായി തടസ്സപ്പെടുത്തുന്നുവെന്ന് CAG അറിയിച്ചതോടെ കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം കിയാലിന് മുന്നറിയിപ്പ് നൽകി. സംസ്ഥാന സർക്കാരിനും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കുമായി 63% ഓഹരിയുള്ളതിനാൽ കിയാൽ സർക്കാർ കമ്പനിക്ക് തുല്യമാണെന്നും ഓഡിറ്റിനുള്ള നിയമപരമായ അധികാരം CAGക്കാണെന്നും ഈ മാസം 25 കിയാൽ MDക്ക് അയച്ച കത്തിൽ കമ്പനികാര്യ മന്ത്രാലയം വ്യക്തമാക്കി. CAG ഓഡിറ്റ് തടസ്സപ്പെടുത്തിയത് കമ്പനി നിയമപ്രകാരം ഗുരുതരമായ കുറ്റമാണെന്ന് കത്തിൽ പറയുന്നു. കിയാലിനെയും ചുമതലക്കാരെയും പ്രോസിക്യൂട്ട് ചെയ്യുമെന്നും മുന്നറിയിപ്പുണ്ട്. മുഖ്യമന്ത്രി ചെയർമാനായ കമ്പനിയുടെ ഡയറക്ടർ ബോർഡിൽ 5 മന്ത്രിമാരും വൻ വ്യവസായികളും അംഗങ്ങളാണ്. പ്രോസിക്യൂഷൻ മുന്നറിയിപ്പ് ഇവർക്കെല്ലാം ബാധകവുമാണ്. ഇതുവരെ ഉണ്ടായ നിയമവിരുദ്ധ പ്രവർത്തനത്തിന് നടപടിയെടുക്കാൻ കമ്പനികാര്യ ഡയറക്ടർ ജനറലിനും കമ്പനി രജിസ്ട്രാർക്കും കമ്പനികാര്യ മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. RTI ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. ഗുരുതര ക്രമക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് കൊച്ചി ക്യാൻസർ സെന്റർ നിർമ്മാണത്തിന് കിഫ്ബി സ്റ്റോപ്പ് മെമ്മോ നൽകി. കിഫ്ബിയും നിയമസഭാ എസ്റ്റിമേറ്റ് കമ്മിറ്റിയും വീഴ്ചകൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല. മേൽനോട്ട ചുമതലയുള്ള വ്യവസായ വകുപ്പിന് കീഴിലെ ഇൻകലിന്റെ കണ്ണടക്കൽ സംശയത്തിന്റെ നിഴലിലാണ്. നിർമ്മാണത്തിനിടെ കൊച്ചി ക്യാൻസർ സെന്ററിന്റെ ഒരു ഭാഗം കഴിഞ്ഞ ദിവസം ഇടിഞ്ഞു വീണിരുന്നു. പിന്നാലെ കിഫ്ബിയുടെ ടെക്നിക്കൽ വിഭാഗം നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത് വൻ ക്രമക്കേടുകൾ. ഇരുമ്പ് കമ്പികൾക്ക് പകരം പലയിടത്തും കാറ്റാടിക്കഴവരെ ഉപയോഗിച്ചതായി തെളിഞ്ഞു. 2 മാസം മുമ്പും കിഫ്ബിയുടെ പരിശോധനയിൽ വീഴ്ചകൾ കണ്ടെത്തിയിരുന്നു. തമിഴ്നാട്ടിൽ നിന്നുള്ള കരാർ കമ്പനിയായ PNC ഉടൻ മാറ്റാൻ നിർമ്മാണത്തിന്റെ മേൽനോട്ട ചുമതലയുള്ള ഇൻകലിനോട് ആവശ്യപ്പെട്ടെങ്കിലും ഒന്നുമുണ്ടായില്ല. അതാണ് കെട്ടിടം തന്നെ പൊളിഞ്ഞു വീഴാൻ കാരണം. മാത്രമല്ല, August 30 SRMയുടെ നേതൃത്വത്തിലുള്ള നിയമസഭാ എസ്റ്റിമേറ്റ് സമിതി നടത്തിയ പരിശോധനയിലും നിർമ്മാണത്തിലെ വീഴ്ച കണ്ടെത്തി. ഗുണനിലവാരം ഉറപ്പാക്കാനും പണി വേഗത്തിലാക്കാനും ഒരു സ്പെഷ്യൽ ഓഫീസറെ നിയമിക്കണമെന്നുള്ള ശുപാർശകളോടെ ഈ മാസം 5 സമിതി സർക്കാരിന് റിപ്പോർട്ട് നൽകി. 2018 തുടങ്ങിയ നിർമ്മാണം ഇഴഞ്ഞാണ് നീങ്ങുന്നത്. അടുത്ത വർഷം പണി തീരണമെങ്കിലും പക്ഷേ ഇതുവരെ ഏതാണ്ട് 20% മാത്രമാണ് പൂർത്തിയായത്. പാവപ്പെട്ട രോഗികൾക്ക് ആശ്രയമാകേണ്ട സ്ഥാപനത്തിന്റെ നിർമ്മാണമാണിങ്ങനെ കുത്തഴിഞ്ഞ നിലയിലായത്. പദ്ധതിയുടെ മറവിലെ അഴിമതിയിലേക്കാണ് കിഫ്ബി കണ്ടെത്തലും കെട്ടിടം പൊളിഞ്ഞതും വിരൽ ചൂണ്ടുന്നത്. ഗുണനിലവാരം ഉറപ്പാക്കേണ്ട സർക്കാർ സ്ഥാപനമായ ഇൻകലിന്റെ നടപടികൾ സംശയത്തിന്റെ നിഴലിലാണ്. വീഴ്ച നേരത്തെ ചൂണ്ടിക്കാട്ടിയിട്ടും കരാറുകാരെ എന്തുകൊണ്ട് ഇൻകൽ സംരക്ഷിക്കുന്നുവെന്നാണ് പ്രധാന ചോദ്യം. കൂടുതൽ സമഗ്രമായ അന്വേഷണം കിഫ്ബി സർക്കാരിനോട് ആവശ്യപ്പെടും. KV സന്തോഷ് കുമാറിനൊപ്പം KG കമലേശ്, ഏഷ്യാനെറ്റ് ന്യൂസ്.